ഇത് മുളങ്കൂമ്പ്. ഈ മുളങ്കൂമ്പിൽ മറ്റേത് പച്ചക്കറിയിലുള്ളതിൽ ഉള്ളതുപോലെയോ അതിലധികമോ പ്രോട്ടീൻ, അമിനോ ആസിഡുകൾ, മിനറലുകൾ, മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ, അതിസൂക്ഷ്മ മൂലകങ്ങൾ എല്ലാം വളരെയധികം ഉണ്ട്. ആധുനിക ശാസ്ത്രം മുളങ്കൂമ്പിനെ ഒരു ന്യൂട്രാസ്യൂട്ടിക്കലാണ് എന്ന് പറഞ്ഞ് ഉയർത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഭക്ഷണ സാധനമാണെങ്കിലും അതിലെ പോഷക ഗുണങ്ങൾക്കപ്പുറം രോഗം മാറ്റാൻ കഴിവുള്ള കുറേ ഘടകങ്ങൾ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. മിറാക്കിൾ ലൈഫ് എലമെൻ്റ് എന്ന് പ്രസിദ്ധമായ സെലേനിയം ഉണ്ടല്ലോ, അത് മുളങ്കൂമ്പിൽ ധാരാളമായിട്ടുണ്ട്. ഹൃദയരക്ഷകൻ എന്നറിയപ്പെടുന്ന പൊട്ടാസ്യം ഇല്ലേ, അത് മുളങ്കൂമ്പിൽ വളരെയധികം ഉണ്ടപ്പാ. തൈറോയ്ഡ് രക്ഷകരായ സിലീഷ്യ, സിങ്കും, കൊളസ്ട്രോൾ ലോവറിങ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ഫൈറ്റോസ്റ്റിറോൾസ് ഒക്കെ ധാരാളമുണ്ട്. ആൻറ്റി മൈക്രോബിയലാണ്, ആൻറ്റി ഫംഗലാണ്. ഈ പറഞ്ഞതൊക്കെ ആധുനിക ശാസ്ത്രം ആധുനിക ഉപകരണങ്ങളുടെയും സൗകര്യങ്ങളുടെയും സഹായത്തോടെ ഗവേഷിച്ച് കണ്ടെത്തിയതാണ് കേട്ടോ. കണ്ടെത്തിയവരൊക്കെ ശാസ്ത്രജ്ഞരാണ്. ഞങ്ങളുടെ അയൽക്കാരനൊരു ഗിഡ്ഡമൂപ്പനുണ്ടായിരുന്നു, 37 വർഷം മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നു ഈ കാര്യങ്ങൾ. മേനിക്ക് ബലാമ് ശക്തിമും കിടക്കാക്ക്, നോയിനോടി വരാമ കാക്കാക്ക്, മൂങ്കാക്കൂമ്പ് തിങ്കോണോ, ഇഫാത് തിന്താക്കി അതട ഗുണ, അടുത്ത വറച്ച മൂങ്കാക്കൂമ്പു വർഗമൊട്ടു ഉടമ്പെ പാതുകാക്കൂ. ഗിഡ്ഡമൂപ്പന് പക്ഷേ അമിനോ ആസിഡും ഫൈറ്റോസ്റ്റിറോൾസും ഒന്നും അറിയില്ല. ഇതാണ് ഞങ്ങൾ പറയാറുള്ളത് അടുക്കള പരീക്ഷണശാലയാണെന്നും പഞ്ചേന്ദ്രിയങ്ങൾ കുറ്റമറ്റ പരീക്ഷണ ഉപകരണങ്ങളാണെന്നും. മുളമൂട്ടിൽ നിന്ന് മുളച്ചു വരുന്ന ചെറിയ തൈകളെ മുളങ്കൂമ്പ്, മൂങ്കേക്കൂമ്പ് എന്ന് പറയുന്ന അതാണ് കറി വയ്ക്കാൻ എടുക്കുന്നത്. ഇതിൻ്റെ മുട്ടിൽ നിന്നിങ്ങനെ പോളയുണ്ടായി മുളന്തണ്ടിന് പൊതിഞ്ഞു വച്ചിരിക്കുകയാണ് കണ്ടോ. ആ പോള നമ്മൾ ഓരോന്നായി പൊളിച്ച് പൊളിച്ച് മാറ്റിയെടുത്ത് ആ പോളയെല്ലാം കൂടി നമുക്ക് ചേമ്പിനോട്ട് കൊടുത്തേക്കാം. ഞങ്ങളിവിടെ അട്ടപ്പാടിയിൽ വരുന്ന കാലത്ത് മുളങ്കൂമ്പ് ഓടിച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ എന്തോ അതിശയം പോലെയാണ്, ഇത് എന്തിനാണ്? നമ്മൾ ചോദിച്ചു വന്നപ്പോൾ ഓരോരുത്തർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഗിഡ്ഡമൂപ്പൻ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു തന്നു, രംഗീൻ്റെ അമ്മയും വടുകയും ഒക്കെ കൂടെ അത് പഠിപ്പിച്ചു തന്നു എങ്ങനെയാണ് കൂട്ടാൻ വയ്ക്കുന്നത്. മണ്ണിൽ നിന്ന് എടുക്കുന്നത് പോലെ തന്നെ മണ്ണിന് നമ്മൾ കൊടുക്കുകയും വേണം. ചേമ്പത് ചേമ്പിൻ വിത്താക്കി തരട്ടെ. പോള കളഞ്ഞ വെളുത്ത കൂമ്പ് ദാ, ഇതാണ് നമ്മൾ കുളമ്പുണ്ടാക്കാൻ പോകുന്നത്, കൂട്ടാനുണ്ടാക്കാൻ പോകുന്നത്. നല്ല തേച്ച് മൂർച്ചയാക്കി ഒരു കത്തി ഉണ്ടെങ്കിൽ പണി ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് മുളങ്കൂമ്പ് ഇങ്ങനെ ചീകി ചീകി തളിരെ അരിഞ്ഞെടുക്കണം, തുണി കനത്തില്ലെന്നൊക്കെ അവർ പറയുന്നത്. അന്ന് ഒരു പാത്രത്തിലിട്ട് നികക്ക വെള്ളം ഒഴിച്ച് ഒരു 10-12 മണിക്കൂർ അങ്ങനെ വയ്ക്കണം. എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് മാറ്റിവെക്കണം. വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം, ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉപ്പും ഇട്ട് ഈ ഊറ്റി വെച്ചേക്കുന്ന കൂമ്പും അതിനകത്തേക്ക് ഇടുക. അതൊരു 10-15 മിനിറ്റ് തിളയ്ക്കണം, അപ്പോഴത്തേക്ക് അത് വേകുവേ. ഈ വെള്ളവും ഊറ്റി കളഞ്ഞിട്ട് അതെടുത്ത് മാറ്റി വയ്ക്കണം.
അങ്ങനെ തയ്യാറാക്കിയ മുളങ്കോമ്പ്, അതുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള പല രുചിയിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഏതായാലും ഇപ്പോൾ ആദ്യം പഠിച്ച രീതി കാണിച്ചു തരാം. അതിനുള്ള അനതാരികളാണ് എഴുതി എടുത്ത് വെച്ചേക്കുന്നത്, കണ്ടോ. ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ഒരു 1 ലിറ്റർ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് തിളപ്പിക്കണം. നാഴി പരിപ്പ് കഴുകി അരിച്ച് അതിനകത്തേക്ക് ഇട്ട് മൂടി വേവിക്കണം. ഈ വെന്ത പരിപ്പിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ഇടണം. ഈ തക്കാളി ഇത് സാധാരണ തക്കാളിയല്ല, ചെറിയ തക്കാളിയാണ്. നമ്മൾ വെള്ളം വാർന്നു ഇരിക്കുന്ന ആ മുളകുപ്പ് അതിനകത്തേക്ക് ഇട്ട് ഇളക്കി ചേർത്ത് വെച്ചു. തേങ്ങ അരച്ച് അത് വെന്ത കറിയിലേക്ക് ചേർക്കാം. അത് ചെറുതായിട്ട് ഇനിയൊന്ന് തിളച്ച് വരുന്നിടം വരെ അടച്ചവിടെ വയ്ക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിളയ്ക്കുന്നു. കടുക്, മുളക്, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം എല്ലാം ഇട്ട് മൂപ്പിച്ചു. അതിനി വെന്ത കൂമ്പുകറിയിലേക്ക് ഒഴിച്ച് ഇളക്കി ഇങ്ങോട്ട് കേൾക്കുക.